മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അദ്ദേഹം ജനിച്ചു വളർന്ന വീടാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഏറിയാട് ഗ്രാമത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ഈ വീട് സർക്കാർ ഏറ്റെടുത്തിരുന്നു. സാഹിബിന്റെ സഹോദരന്റെ ഭാര്യ 50 ലക്ഷം രൂപ വില വരുന്ന വീട് 19 ലക്ഷത്തിനാണ് സർക്കാരിന് കൈമാറിയത്. പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വീട് ഇപ്പോൾ കനത്ത മഴയിൽ നശിക്കുകയാണ്. പുറമെ നിന്ന് കണ്ടാൽ വീടിന് കാര്യമായ കുഴപ്പമില്ല. എന്നാൽ പല ഭാഗത്തും ചിതലരിച്ച് ദ്രവിച്ചിട്ടുണ്ട്. വാതിലും ജനലും ആണിയടിച്ച് ഭദ്രമാക്കിയിരിക്കുന്നു. അടുക്കള ഭാഗത്തെ ചെറിയ ജനൽവാതിലിലൂടെ അകത്ത് കടന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. നനഞ്ഞു കുതിർന്ന മേൽക്കൂര നിലംപൊത്താറായ അവസ്ഥയിൽ, കോണിപ്പടികളും തട്ടുകളും വെള്ളത്തിൽ. മദ്രാസിലേക്ക് ഉപരിപഠനത്തിന് അബ്ദുറഹ്മാൻ സാഹിബ് പോയത് ഈ വീട്ടിൽ നിന്നാണ്. പിന്നീട് ഉപ്പു സത്യാഗ്രഹത്തിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. ഒടുവിൽ കഠിന തടവ്. രോഗബാധിതയായ മാതാവിനെ കാണാൻ പോലീസ് അകമ്പടിയോടെ അബ്ദുറഹ്മാൻ ഇവിടെ എത്തി. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഈ വീട്ടിൽ വന്നെത്തിയിരുന്നു. വീടിനകത്തെ പല വസ്തുക്കളും പലപ്പോഴായി മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ഉടനെ തന്നെ കഴിയുന്ന നേരത്തെ തന്നെ നമ്മൾ എന്തെങ്കിലും വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ 2-3 കൊല്ലത്തിനകത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന വിധത്തിലായിട്ടുണ്ട്. അപ്പോൾ സത്വര നടപടി അധികാരികൾ അതിനുള്ള സത്വര നടപടികൾ ഉടനെ സ്വീകരിക്കുകയും വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ള നമ്മുടെ എല്ലാവരും പൈതൃകത്തിൻ്റെ ഭാഗമാണ്. പുസ്തകങ്ങളിൽ ചിലത് ഏറിയാട്ട് ലൈബ്രറിയിലുണ്ട്. ബാക്കിയുള്ളവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ബന്ധുക്കൾക്കും അറിയില്ല. അകത്തെ 4 കെട്ടും ചില ചുമരുകളും മാത്രമാണ് ഇനിയും നശിക്കാൻ ബാക്കിയുള്ളത്. കുറച്ച് കല്ലുകൾ കൊണ്ടുവന്നിട്ടു എന്നതൊഴിച്ചാൽ 1 വർഷമായി ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കാൻ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഏറ്റെടുത്തവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. കൊടുങ്ങല്ലൂരിലെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.